വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടേത് കൊലപാതകം തന്നെയെന്ന് കോടതി. തെളിവുകൾ ശേഖരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ചപറ്റി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത സംശയകരമെന്നും കോടതി. വിരലടയാള വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിച്ചില്ലെന്നും വിമർശനമുയർന്നു. പെൺകുട്ടി പീഡനത്തിനിരയായിട്ടുണ്ടെന്ന വാദം കോടതി ശരിവച്ചു. വിവരങ്ങളുമായി സുബിൻ തോമസ്. ചേരുന്നു സുബിൻ. കോടതിയുടെ നിരീക്ഷണം കൃത്യമാണ്, പക്ഷേ തെളിവുകളുടെ അഭാവം അതാണ് ഈ കേസിൽ തിരിച്ചടിയായത് അല്ലെങ്കിൽ പ്രതിക്ക് അനുകൂലമായത് എന്ന് നോക്കിക്കാണണം. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ ഒരു തെളിവുകൾ ഹാജരാക്കുന്നതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് വലിയ പാളിച്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ കൊലപാതകം നടന്ന് ഒരു ദിവസം കഴിഞ്ഞാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലം സന്ദർശിച്ചത്. ഈ സമയത്ത് തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പോയിരിക്കാം. ആ ഒരു സമയത്തിനുള്ളിൽ നേരത്തെ ഇത് സംബന്ധിച്ച് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന തെളിവുകൾ ലഭിച്ചേനെ എന്നാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത അത് സംശയകരമാണെന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ വിരലടയാള വിദഗ്ധരെ കൊണ്ടുള്ള പരിശോധനകളൊന്നും തന്നെ അവിടെ നടന്നിട്ടില്ല എന്നാണ് ഈ വിധി പ്രസ്താവത്തിൽ എഴുതിയിട്ടുള്ളത്. കൂടാതെ പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ടെന്നും കോടതി പറയുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ സ്ഥിരീകരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിയിലേക്ക് എത്താൻ ഉതകുന്ന ഒരു തെളിവുകളും ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കണ്ടുകൊണ്ടാണ് പ്രതിയെ വെറുതെ വിട്ട ഒരു വിധിയിലേക്ക് കോടതി എത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിൽ പറയുമ്പോൾ പോലും ഈ പ്രതിയുടെ മറ്റ് തെളിവുകൾ, അതായത് മറ്റ് അനവധി തെളിവുകൾ, അതായത് പ്രതി ഏത് തരത്തിലാണ് കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തിയ ശേഷം ഇറങ്ങി വരുന്ന വഴികൾ, അതെല്ലാം തന്നെ ഈ ഒരു തെളിവെടുപ്പിന്റെ സമയത്തെല്ലാം തന്നെ ഈ പ്രതി വിശദമായി തന്നെ കാണിച്ചു കൊടുത്തിരുന്നു. കൂടാതെ മറ്റ് ചില തെളിവുകളെല്ലാം തന്നെ പ്രതിയിലേക്ക് എത്തിക്കാൻ ഉതകുന്ന തെളിവുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കോടതി വിവക്ഷിച്ചത് ഈ കാര്യങ്ങളാണ്. കോടതി ഈ കാര്യങ്ങൾ നിരീക്ഷണത്തിൽ വെച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതി ആയിരുന്നു അല്ലെങ്കിൽ പ്രതിയായി പോലീസ് കണ്ടെത്തിയ അർജുനെ വെറുതെ വിട്ടുകൊണ്ട് ഈ ഒരു വിധി പ്രസ്താവിക്കാൻ കാര്യമായിട്ടുള്ളത്. എന്തായാലും ഈ കോടതി വിധിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറ്റിൽ അല്പസമയത്തിന് മുമ്പ് മാർച്ച് നടന്നിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നിരുന്നു. ഇനി 6 അരയോടുകൂടി ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പന്നകൊടുത്ത പ്രകടനം നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയിൽ കോടതി സംശയം പ്രകടിപ്പിക്കുമ്പോഴും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഇടപെടൽ, ബാഹ്യമായ ഒരു ഇടപെടൽ ഈ ഒരു കേസിൽ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ആരോപണം വലിയ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഒരു പൂർണ്ണമായും അല്ലെങ്കിൽ അത് പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ നേരെയാണ്. അതായത് വണ്ടിപ്പെരിയാറിലെ സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ നേരെയാണ് ഈ ആരോപണങ്ങൾ എല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നതും മുനവക്കുന്നതും. കാരണം ഈ അർജുൻ ഈ അവിടുത്തെ വണ്ടിപ്പെരിയാറിലെ സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും സമന്വിതനായ ഒരു നേതാവായിരുന്നു. അതായത് എല്ലാ പ്രവർത്തനങ്ങളും സജീവ പ്രവർത്തകനായി ഉണ്ടായിരുന്ന ഒരാളാണ് അർജുൻ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഈ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോഴും ആ ഒരു ഇടപെടലുകൾ തുടർന്നും ഉണ്ടായിരുന്നു. ആ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഇയാൾ കുറ്റകൃത്യനാക്കപ്പെട്ടത്. അല്ലെങ്കിൽ കേസിൽ നിന്ന് വളരെ വേഗത്തിൽ ഊരിപ്പോരാൻ കഴിയുന്ന തരത്തിലുള്ള പഴുതുകൾ പോലീസ് തന്നെ ഉണ്ടാക്കുകയാണ് ഈ ചെയ്തത് എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. അത്തരത്തിൽ കോടതിയുടെ ഒരു വീക്ഷണം അന്വേഷണ ഉദ്യോഗസ്ഥനിൽ വിശ്വാസമില്ലാത്ത ഒരു കാര്യം പറയുന്നു. കൂടാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി എത്തിക്കഴിയുമ്പോൾ അത് കൂട്ടുവായിക്കുമ്പോൾ അതിൽ ആ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. അത് അന്വേഷിച്ച ഈ ഒരു കുഞ്ഞാണ്, 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയാണ്. ആ കുഞ്ഞുകുട്ടി വലിയ രീതിയിലുള്ള ഒരു പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് കോടതി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കൊലപാതകമാണെന്ന് കോടതി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അർജുൻ അല്ല എന്ന് പറയുമ്പോഴും അത് ആര്, അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തിയത് ആര് എന്നൊരു ചോദ്യമാണ് നിലവിൽ ഇപ്പോഴും മുമ്പോട്ട് വഹിക്കപ്പെടുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ, കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അർജുൻ തന്നെയാണ് ഈ ഒരു കൊലയാളി, അല്ലെങ്കിൽ അർജുൻ ആണ് തങ്ങളുടെ മകളെ കൊന്നത് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ മാതാപിതാക്കളുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് നിലവിൽ പ്രോസിക്യൂഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് വിധി പകർപ്പ് കിട്ടിയ സാഹചര്യത്തിൽ അത് പൂർണ്ണമായും പഠിച്ച ശേഷം ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിട്ടുള്ളത്. സുബിനാണ് വിവരങ്ങൾ നൽകിയത്.